മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൈറസിൽ കൃത്രിമ കൂട്ടിച്ചേർക്കലുണ്ട്, മനുഷ്യനിർമ്മിതം എന്നൊക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറ്റും ചൈനയ്ക്കെതിരെ ഒരു ആയുധമായി നിരന്തരം ഈ വിഷയം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് സർക്കാർ തലത്തിൽ കാര്യമായൊരു പ്രതികരണം ഈ വഴിക്ക് പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ മറ്റു മന്ത്രിമാരാരും നടത്തിയില്ല. എന്നാൽ നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ നിലപാടിന്റെ ചുവടുപിടിച്ച് കൂടുതൽ ചർച്ചകൾ വരുമ്പോൾ കാര്യം വ്യക്തമാണ്. അമേരിക്കയ്ക്ക് മാത്രമല്ല ചൈനയെ ഒതുക്കുക എന്നുള്ള അണിയറ ലക്ഷ്യമുള്ളത് ഇന്ത്യയടക്കമുള്ള ലോകരാജ്യങ്ങൾക്കൊക്കെ ചൈന എന്നും ഒരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല ചൈനയുടെ പലപ്പോഴായുള്ള പ്രകോപനപരമായ നിലപാടുകൾ, പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ചൈന നടത്തിക്കൊണ്ടിരുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ, അങ്ങനെ പലതിനും ഒരു ഉത്തരം കൊടുക്കണമെന്ന് കരുതിയിരുന്ന ഇന്ത്യക്കും വീണ് കിട്ടിയൊരു സുവർണ അവസരം കൂടി തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ലോക സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോയ ചൈന ചെയ്ത നെറുകേടിനെ ലോകരാജ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് ഏറ്റുപറയുക തന്നെയാണ് നിതിൻ ഗഡ്കരി. അങ്ങനെയെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? അതിനായി ലോകം കാതോർക്കുകയാണ്. ഏതായാലും കൊറോണ വൈറസ് ലബോറട്ടറിയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വാദം പുതിയ വിവാദത്തിനു കൂടി വഴിതെളിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ നിലപാടിന് വ്യക്തമായ തെളിവ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വൈറസിന്റെ ഉത്ഭവം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയാണെന്ന് പറയുന്നതല്ലാതെ ഉത്തരം ഇനിയും അകലെ. COVID-19 കാരണം ചൈനയാണെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള ഭീഷണി ഒരു വശത്ത്, ചൈനയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ കോൺഗ്രസിലെ 9 സെനറ്റർമാർ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം വരെ കൊണ്ടുവന്നു. ഗഡ്കരി പറഞ്ഞതുപോലെ വൈറസിൽ കൃത്രിമ കൂടിച്ചേർക്കൽ നടന്നോ, വൈറസ് എവിടെ നിന്നാണ് വന്നതെന്നുള്ളതിന്റെ തെളിവ് കൃത്യമായി കണ്ടെടുത്തിട്ടില്ല. വൈറസ് പടർത്തിയ SARS-CoV-2 അടുത്ത ഒരു രീതിയിലുള്ള വൈറസ് അത് വവ്വാലുകളിൽ കണ്ടിട്ടുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ COVID-19 കാരണമായ വൈറസ് പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണെന്നുള്ള ഒരു ഭാഗം ഗവേഷകരുടെ വാദങ്ങൾ എത്രത്തോളം ശരിയാണ്? വവ്വാലുകൾ തന്നെയാണ് വൈറസിന്റെ ഹോസ്റ്റ് എന്ന് കരുതിയാലും ഈനാം പേച്ചി പോലുള്ള മൃഗങ്ങളിൽ കൂടി വൈറസ് മനുഷ്യരിലേക്ക് എത്തിയെന്ന് തന്നെയാണ് നിഗമനങ്ങൾ. എന്നാൽ ഏത് മൃഗമാണെന്നും കൃത്യമായി വ്യക്തമായിട്ടില്ല. അതേസമയം നിതിൻ ഗഡ്കരി പറഞ്ഞതും അതുതന്നെയാണ്, കൃത്യമായി ഇതിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ശാസ്ത്ര ഗവേഷണ മേഖലകൾ പോലും പകച്ചു നിന്നതും കൃത്യമായി ഉറവിടം കണ്ടെത്താത്തത് കൊണ്ട് തന്നെയാണ്. ഏതായാലും വവ്വാലുകളിൽ കാണപ്പെടുന്ന വൈറസുകളുമായി സാമ്യമുള്ളതാണ് SARS-CoV-2 എങ്കിലും അവയിലെ കൂട്ടിച്ചേർക്കൽ ലബോറട്ടറിയിൽ നടന്നതാണെന്നുള്ള സംശയം തള്ളിക്കളയാനാകില്ല എന്ന നിരന്തരം അമേരിക്കയുടെ വാദങ്ങൾ, റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ത്യയും ഈ വഴിക്ക്, നിതിൻ ഗഡ്കരിയും ഈ വഴിക്ക് ചിന്തിച്ചിരിക്കുന്നത്. ഏതായാലും അടുത്തിടെ ചില ജേണലിൽ വന്ന ഗവേഷണ റിപ്പോർട്ടിൽ ഈ സാധ്യതകൾ തള്ളിക്കളയുന്നുണ്ട്. വന്യമൃഗങ്ങളിൽ ഈ കൂടിച്ചേർക്കൽ പ്രകൃതിയാൽ തന്നെ സംഭവിക്കുന്നതാണെന്നും ഗവേഷകർ കണ്ടെത്തുന്നുമുണ്ട്. അതേസമയം വൈറസിന്റെ ചില പ്രത്യേകതകൾ അവ മനുഷ്യനിർമ്മിതമല്ലെന്ന് വ്യക്തമാക്കുന്നതായി മാർച്ചിൽ നേച്ചർ മെഡിസിൻ എന്ന ജേണലിൽ വന്ന പഠനം വ്യക്തമാക്കുന്നു. ഏതായാലും അമേരിക്കയ്ക്ക് പിന്നാലെ ചൈനയെ ലക്ഷ്യമിട്ട് ഇന്ത്യ കൂടി ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അമേരിക്ക ചൈനയ്ക്കെതിരെ നടത്തുന്ന ഇപ്പോഴത്തെ നീക്കങ്ങൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ചൈനയ്ക്കെതിരെ തിരിയുമ്പോൾ ഇന്ത്യൻ നിലപാടും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്.